നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എ സജീവന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന നിഗമനത്തിലാണ് പോലീസ്. നവംബർ 15 രാത്രിയാണ് അമ്മുവിന്റെ മരണം. അതിനും ഒരാഴ്ച മുമ്പ് തന്നെ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് ആരോപിച്ച് പിതാവ് സജീവ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പലിന് ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു. അതിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അമ്മുവിന് സഹപാഠികളായ 3 വിദ്യാർത്ഥികളിൽ നിന്ന് ഏറ്റ മാനസിക പീഡനം വിവരിച്ചു. ആരോപണ വിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു. രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോങ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കം ആരംഭിച്ചിരുന്നു. ഈ ബുക്ക് ആരുടെ കൈവശമാണ് എന്ന് കണ്ടെത്തണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. സഹപാഠികൾ ഒരാളുടെ ബുക്ക് അമ്മു എടുത്തു എന്ന് ആരോപിച്ചാണ് പ്രശ്നങ്ങളുടെ തുടക്കമെന്നും പോലീസ് പറയുന്നു. അമ്മു ടൂർ കോർഡിനേറ്റർ ആക്കിയതും പ്രശ്നത്തിനിടയായി. അതേസമയം ഇതിനെക്കുറിച്ചെല്ലാം തന്നെ അമ്മു എഴുതിയിരുന്നു. അമ്മു ഒരു ഡയറിയിൽ കുറിച്ചിരുന്നു അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അമ്മുവിന്റെ ഡയറി എവിടെയെന്ന് അറിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ മിക്ക പെൺകുട്ടികളും ഒക്കെ തന്നെ തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ തന്നെ ഒരു കുറിപ്പായി എവിടെയെങ്കിലും ഒക്കെ കുറിക്കാറുണ്ട്. പൊതുവേ അവർ ഡയറികളിലൊക്കെ എഴുതുന്ന ഒരു ശീലമുള്ള കുട്ടികൾ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ശീലമുള്ള കുട്ടിയായിരുന്നു അമ്മു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അമ്മുവിന്റെ ഡയറി എവിടെയാണ്? ആ ഡയറിയിലൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ? അടക്കമുള്ള ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് ശാസ്ത്രീയ അന്വേഷണ സംഘം, വിരലടയാള വിദഗ്ധർ, പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സംഘം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഹോസ്റ്റലിലെ CCTV ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് എടുത്തു. അമ്മുവിന്റെ മുറിയിൽ നിന്നും നോട്ട്ബുക്ക്, മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട്. ബുക്കിൽ പോലീസ് പിടിയിലായ സഹപാഠികളുടെ ഭാഗത്തു നിന്നുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തിയതായും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടികൾക്ക് നിർബന്ധയാകുമെന്നും എന്നെഴുതിയിട്ടുണ്ട് എന്നാണ് പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതാണ് അമ്മുവിന്റെ ഡയറി എന്നാണ് പറയുന്നത്. ഐ ക്വിറ്റ് എന്ന ബുക്ക് അമ്മു കുറിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഐ ക്വിറ്റ് എന്ന് എഴുതിയിരിക്കുന്നത് അമ്മുവിന്റെ കൈയക്ഷരമല്ല എന്നും പറയുന്നുണ്ട്. പ്രതികൾക്കെതിരെ അമ്മുവിന്റെ പിതാവ് കോളേജ് പ്രിൻസിപ്പലിന് അയച്ച പരാതിയും കോളേജ് അധികൃതർ സ്വീകരിച്ച നടപടികളും രേഖകളും കസ്റ്റഡി കണ്ടെത്തിയിട്ടുണ്ട്. ആരോപണ വിധേയർക്ക് ലഭിച്ച മെമ്മോയും അവർക്ക് അവർ നൽകിയ മറുപടിയും കോളേജ് അധികൃതർക്ക് അമ്മു ഒപ്പിട്ട് നൽകിയ മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. മാനസിക പീഡനവും ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതും അമ്മു അതിൽ പറയുന്നുണ്ട്. സഹപാഠികളുടെ മാനസിക പീഡനം മരണകാരണമായിട്ടുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് മൂവരെയും പത്തനംതിട്ട DYSP എസ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്തത്. ആത്മഹത്യക്കുള്ള കാരണമാകും വിധം മാനസിക പീഡനം ഉണ്ടായി എന്നത് തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തുന്നുണ്ട്. എന്തായാലും നടപടികളൊക്കെ തന്നെ പൂർത്തിയായി അമ്മുവിന്റെ ഡയറി എഴുതിയിരിക്കുന്ന ഈ വിവരങ്ങൾ ഏതായാലും നിർണായകമാകും. അതുപോലെ തന്നെ ഹോസ്റ്റലിലെ CCTV ദൃശ്യങ്ങളും അതീവ നിർണായകമാകുമെന്ന കാര്യത്തിലും സംശയമില്ല.